കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാൻ എസി കനാൽ പള്ളാതുരുത്തി വരെ തുറക്കണമെന്ന ആവശ്യത്തിനും തുറക്കുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനങ്ങൾക്കും വർഷങ്ങളുടെ പഴക്കമുണ്ട്. മഴക്കാലം വീണ്ടും എത്തുകയാണ്. ചർച്ചകൾ തുടങ്ങാൻ സമയമായി. കനാൽ തുറന്നാൽ തീരുന്നതാണോ കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ? കെ സി വി ന്യൂസ് പരമ്പര ആരംഭിക്കുന്നു. എസി കനാൽ ഒഴുകി മാറുമോ ദുരിതം? ആലപ്പുഴ ജില്ലയിലെ കളർകോട് നിന്ന് ആരംഭിച്ച് ചങ്ങനാശ്ശേരി പെരുന്നയിൽ അവസാനിക്കുന്ന 24.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള സംസ്ഥാന പാത, എ സി റോഡെന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിച്ച് എ സി റോഡ് നിർമ്മിക്കുന്നത് 1955 കട്ട കുത്തിമറിച്ച് റോഡ് നിർമ്മിക്കപ്പെട്ടതിനൊപ്പം സമാന്തരമായി എ സി കനാലും രൂപപ്പെട്ടു. 1957 എ സി റോഡ് യാത്രയ്ക്കായി തുറന്നുകൊടുത്തതോടെ പുതിയൊരു ചരിത്രത്തിനാണ് തുടക്കമായത്. റോഡ് നിലവിൽ വന്നതോടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി നഗരങ്ങളുടെ വ്യാപാര സാധ്യതകളും പതിന്മടങ്ങ് വർദ്ധിച്ചു. പിന്നീട് ഓരോ കാലത്തും എ സി റോഡ് നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. പള്ളാതുരുത്തി, നെടുമുടി, കിടങ്ങറ പാലങ്ങളും കാലക്രമത്തിൽ പൂർത്തിയായി. ഇപ്പോളിതാ 650 കോടി രൂപ ചെലവഴിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലെത്തി നിൽക്കുന്നു. അതേസമയം സമാന്തരമായി നിർമ്മിക്കപ്പെട്ട എ സി കനാലാകട്ടെ അവഗണനയുടെ സാക്ഷ്യപത്രമായി ഇന്നും തുടരുകയാണ്. എ സി റോഡിന് സമാന്തരമായി 20 കിലോമീറ്ററിലധികം ദൂരത്തിൽ ചിലപ്പോഴൊക്കെ ഒഴുകിയും പലപ്പോഴും ഒഴുകാതെയും വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് എ സി കനാൽ. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലിനെ കുറിച്ചാകുമ്പോൾ പറഞ്ഞു തുടങ്ങേണ്ടത് ചങ്ങനാശ്ശേരിയിലെ മനക്കച്ചിറ മുതലാണ്. മാലിന്യ നിർമ്മാർജ്ജനം, സൗന്ദര്യവൽക്കരണം, ടൂറിസം തുടങ്ങി പല രൂപത്തിൽ തുക ഏറെ ചെലവഴിച്ചിട്ടും ഇതാണ് അവസ്ഥ. കാടുപിടിച്ച് ഇഴജന്തുക്കൾക്കും ഒപ്പം സാമൂഹ്യ വിരുദ്ധർക്കും പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുന്നു മനക്കച്ചിറ. കനാലിലാകട്ടെ കോണ്ടൂർ പാലം വരെയും പോളയും കടകലും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. കോട്ടയം, ആലപ്പുഴ ജില്ലകളെ വേർതിരിക്കുന്ന ഈ തോട്ടിലൂടെയാണ് കനാലിലെത്തുന്ന അധിക ജലം ആദ്യം ഒഴുകി മാറേണ്ടത്. ഇവിടെ ഇപ്പോൾ എ സി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലത്തിനും കിടങ്ങറ ബസാർ പാലത്തിനും വേണ്ടത്ര ഉയരമില്ലെന്ന പരാതികൾ ശക്തമാണ്. മഴക്കാലത്തൊഴുകിയെത്തുന്ന മരച്ചില്ലകളും മുളങ്കൂട്ടങ്ങളും പാലങ്ങൾക്ക് താഴെ തങ്ങി നിന്ന് നീരൊഴുക്ക് തടസ്സപ്പെട്ടേക്കാമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 2018-ലും 2019-ലും ഒഴുകിയെത്തിയ മുളങ്കൂട്ടങ്ങൾ ഇനിയും കനാലിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ല എന്നതും എടുത്തു പറയണം. കിടങ്ങറ പാലത്തിന് താഴെ മണിമലയാറിലേക്ക് ജലം ഒഴുകി മാറേണ്ട പ്രധാന ഭാഗമായ ഇവിടെ എക്കലടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. എ സി കനാലിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരുന്ന കിടങ്ങറ മുട്ടാർപാലം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതുക്കി പണിയുകയാണിപ്പോൾ. പുതിയ പാലം നീരൊഴുക്ക് തടയില്ലെന്ന് പ്രതീക്ഷിക്കാം. ഈ ഭാഗത്ത് മുട്ടിട്ടിരിക്കുന്നതിനാൽ ഇത്തവണത്തെ മഴക്കാലത്ത് ജലം കനാലിലേക്ക് ഒഴുകി മാറില്ല. രാമങ്കരി, പള്ളിക്കുട്ടമ്മ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കനാലുമായി ചേരുന്ന ഇടത്തോടുകളുടെ നീരൊഴുക്ക് നിലച്ച അവസ്ഥയിലാണ്. കിഴക്കൻ വെള്ളം കനാലിലേക്ക് എത്തിയാൽ ഈ തോടുകളിലൂടെ ഒഴുകി മാറുമെന്ന് പ്രതീക്ഷിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. മനക്കച്ചിറ നിന്ന് ആരംഭിക്കുന്ന കനാലിന്റെ ആദ്യഘട്ടം അവസാനിക്കുന്നത് ഒന്നാംകരയിലാണ്. ഇവിടെ നിന്ന് ഒന്നാംകര പാലത്തിനടിയിലൂടെ വടക്കോട്ട് ജലമൊഴുകി മണിമലയാറ്റിലേക്കാണ് എത്തുന്നത്. ഒന്നാംകര നിന്നും നെടുമുടി വരെയും നെടുമുടിയിൽ നിന്നും പള്ളാതുരുത്തി വരെയും കനാൽ തുറക്കണമെന്ന ആവശ്യമാണ് കാലങ്ങളായി ഉയരുന്നത്. എന്നാൽ ഇത് വേണ്ടത്ര പ്രയോജനം ചെയ്യില്ലെന്നും ആദ്യഘട്ടമായ ഒന്നാംകര വരെയുള്ള ഭാഗത്ത് നീരൊഴുക്ക് സുഗമമാക്കിയാൽ മതിയെന്നും വാദിക്കുന്നവരുണ്ട്. ഒന്നാംകര മുതൽ നെടുമുടി വരെയുള്ള ഭാഗത്ത് കടകളും വീടുകളും കനാലിനെ മുറിച്ചുള്ള മങ്കൊമ്പ് ചമ്പക്കുളം റോഡടക്കമുള്ള പ്രധാന പാതകളുമുണ്ട്. നെടുമുടിയിൽ നിന്ന് പള്ളാതുരുത്തി വരെയുള്ള ഭാഗത്തും ഇതുതന്നെയാണ് സ്ഥിതി. മങ്കൊമ്പ് ജംഗ്ഷൻ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പൂപ്പള്ളി ജംഗ്ഷനും. കനാൽ തുറക്കുന്നതോടെ ഇവിടെയൊക്കെ പാലങ്ങളും തെക്കുവശത്ത് കനാലിന് സമാന്തരമായി റോഡും നിർമ്മിക്കേണ്ടി വന്നേക്കാം. എ സി കനാൽ അവസാനിക്കുന്ന ഭാഗമായ പള്ളാതുരുത്തി ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. കനാൽ തുറക്കുന്നതോടെ വലിയ മാറ്റം ഇവിടെയും സൃഷ്ടിക്കപ്പെടും. കനാൽ തുറക്കണമെന്നും വേണ്ടെന്നുമുള്ള ഉപരിതല സ്പർശിയായ വാദങ്ങൾക്കപ്പുറം കൃത്യമായ പഠനം നടത്തി മുന്നോട്ടു പോകണമെന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല. ആഴമെത്ര കൂട്ടണം? ആഴം കൂട്ടൽ എ സി റോഡിനെ ബാധിക്കുമോ? നദികളിലെ ജലം കനാലിലേക്ക് തിരികെ ഒഴുകിയെത്തുമോ? കാർഷിക മേഖലയ്ക്ക് ഗുണമോ ദോഷമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠന വിഷയമാക്കണം.
പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടികൾ ചെലവഴിക്കേണ്ടി വരും. ഇത്രയും തുക ചെലവഴിച്ച് കനാൽ തുറന്നാൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകുമോ, പറയും പോലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവുണ്ടാകുമോ എന്നീ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണം. തള്ളപ്പാലങ്ങളും പിള്ളപ്പാലങ്ങളും പൊളിച്ചിട്ടും ബാക്കിയായ പാലങ്ങളും കാലുകൾ ചേർത്ത് വെച്ച് നീരൊഴുക്ക് തടയുമ്പോൾ അതിനും പരിഹാരം കാണണം. തുറന്നാലുമില്ലെങ്കിലും ആധുനിക രീതിയിൽ നവീകരിക്കപ്പെടുന്ന AC റോഡിന് കളങ്കമായി, മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ തുടരണോ എന്ന ചോദ്യം പ്രസക്തമാണ്. മഴക്കാലമാണ് വരുന്നത്, കനാൽ ചർച്ചകൾ വീണ്ടും സജീവമാകും. പൊന്മുട്ടയിടുന്ന താറാവാണല്ലോ ചിലർക്ക് കുട്ടനാട്. AC കനാൽ തുറക്കണമെന്നും വേണ്ടെന്നുമുള്ള വാദം ശക്തമാണ്. ഒപ്പം കനാൽ തുറക്കുന്നത് കൃത്യമായ പഠനം നടത്തി തന്നെ വേണമെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. ഇനി യാത്ര അവർക്കൊപ്പമാണ്. കനാൽ തീരത്തു നിന്നും ക്യാമറമാൻ സനോഷ് ഷാജിക്കൊപ്പം VR വിനോദ്, KCV ന്യൂസ്.